അവതാര സിനിമയിലുള്ള ഒരു ഫ്ലക്സാണ് ഈ. അതാണ് എത്ര 60 അല്ല ടേബിള് സംഭവട്ടോ എത്ര ലൈറ്റ് 60,000 ലൈറ്റ് അല്ലേ ഇത്രയും. ഈ ഏരിയ ശരിക്കും പറഞ്ഞാല് ഇതുവരെ പാലക്കയം വന്ന ആൾക്കാർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആണ്. ബാക്ക് സൈഡ് എന്ന് പറയാം, ബാക്ക് സൈഡും അല്ല ശരിക്കും കാട് പോലെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയും നമ്മൾ ഈ പരിധി ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടത്തേക്കും ആൾക്കാർ വരുന്നത്. അയ്യോ നല്ല തണുപ്പിന് കിട്ടണം ചൂട് ചായ. എന്താ കാറ്റ്, അടിപൊളി കാറ്റ്. ആയിഷ് സൂര്യനെ കാണിച്ചറിയതാ. ഹൈ ഫ്രണ്ട്സ്, ഇപ്പോളത് പാലക്കയംതട്ടിലാട്ടാ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാലക്കയംതട്ടിൽ. കീഴ്ന്നുള്ള വ്യൂ കണ്ടാ, സന്ധ്യ സമയട്ടാ, മരിവ് സമയമാണ്. നല്ല നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അടിപൊളി. പിന്നെ ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ. ഇവിടെ നിന്നുള്ള കിട്ടുകാച്ച വ്യൂ, ഇതൊന്നല്ലാട്ടാ. പോളീസ് ഇത് മുകളിൽ വരാനുണ്ട്, നമുക്ക് കാണാട്ടാ. പോവാ മുകളിലേക്ക് പോവാ. അപ്പം ഇതാണ് പാർക്കിംഗ് കേട്ടോ ഇവിടുത്തെ. നല്ല സൗകര്യമുണ്ട് പാർക്കിംഗ്. അത് നമുക്ക് ടോപ്പിക് കയറാട്ടാ. മുകളിൽ ലൈറ്റും സെറ്റപ്പ് എല്ലാം ഉണ്ട്, നമുക്ക് ഇതെല്ലാം അങ്ങോട്ടേക്ക് പോവാം. ഹായ്, ആ മോനെ വരുന്നട്ടോ, കയറിയിട്ടിരുന്നെ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതല്ലേ, പാർക്കിംഗ് കൗണ്ടർ, ഹെൽമെറ്റ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കുക, കാർ ആൻഡ് ജീപ്പ് 40, 2-wheeler 20, ട്രാവലർ 70, ഹെവി 70. ഓക്കെ, എന്റെ പേരെന്താടാ? ആസിം. ആ എവിടെ സ്ഥലം, എന്തെന്ന് എവിടെ സ്ഥലം പേറി? പെരുവണ. ആ പെരുവണ, എന്റെ ഇനി ഒറ്റക്കേ ഉള്ളൂ, എല്ലാരും ഉണ്ടോ? ഓക്കെ, എന്നാ പേര് നടന്നോ? അപ്പോ നമ്മൾ കയറി തുടങ്ങിയട്ടോ. അപ്പോ നമ്മളൊരു ആളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാ. പേര് പറഞ്ഞോ? അപ്പോ ഇവിടെ നല്ല അടിപൊളി ലൈറ്റും സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ നമുക്ക് അതൊക്കെ കാണട്ടെ. കുറച്ചും കൂടി ഇരുട്ടാവണം അല്ലേ, എന്നാലും നമുക്ക് ലൈറ്റ് നല്ല ഇരുട്ടാവണം, എന്നാലേ നമുക്ക് ലൈറ്റ് ലൈറ്റും അതിൻ്റെ എന്താ പറയുക ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇരുട്ടായിട്ട് ആ ലൈറ്റൊക്കെ കാണിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ സവാദിൻ്റെ കൂടെ, സവാദ് ഒരു ആയി പറഞ്ഞേ. അപ്പം ഇപ്പം ലൈറ്റ് എന്താ ഇങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം ഓഫാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് അങ്ങനത്തെ ഓളം ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ലൈറ്റ്. അപ്പോൾ ഇതിൽ എപ്പം വന്നത് ഈ ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്തത് നവംബറിലാണ്, നവംബർ ആ ടൈമിലാണ് നമ്മൾ ചെയ്തത്, ഈ 2020 നവംബറിലാണ് ചെയ്തത്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു സംഭവം ഫീൽഡ് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിൽ നിന്ന് വലിയ ഡെക്കറേഷൻ ബൾബോ അല്ലെങ്കിൽ വലിയ ഒരു ഹൈമാസ് ബൾബോ അല്ലെങ്കിൽ ഒരുപാട് ഡെക്കറേഷൻ ബൾബ് അല്ലെങ്കിൽ ലേസർ ഷോ അല്ലെങ്കിൽ ലൈറ്റ് ഷോ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് ഇതൊരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആയിട്ട് ചെയ്തതാണ്. ഇക്കോ ഫ്രണ്ട്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് 60,000 ലൈറ്റും 2 kilometer ഹാൻഡ് റെയിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തരി പോലും കോൺക്രീറ്റ് ഉപയോഗിക്കാതെ ചെയ്തത്. അത്യാവശ്യം ചെറിയൊരു സ്ഥലത്ത് മാത്രമല്ലാതെ ഈ ലൈറ്റിൻ്റെ ഫീൽഡ് ഓഫ് ലൈറ്റിനകത്ത് എവിടെയും കോൺക്രീറ്റ് ഉപയോഗിച്ചില്ല. അതായത് നിങ്ങളിപ്പോൾ ഓരോ ലൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഓരോന്നിൻ്റെ സ്പ്രിങ് കാണാൻ പറ്റും, ചെറിയൊരു സ്പ്രിങ്ങാണ് ഓരോന്നിലോന്നിലുള്ളത്. ഈ സ്പ്രിങ്ങിൻ്റെ അകത്തുനിന്ന് ഒരു പാറിൻ്റെ ചെറിയൊരു തോളാണ്, ചെറിയൊരു ഹോളിനകത്ത് ഒരു സ്പ്രിങ് മാത്രം. ആ സ്പ്രിങ്ങിൻ്റെ അകത്തോട്ട് മുകളിലൂടെ OFC കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നിക്ക്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു മൊത്തത്തിലൊരു 200-300 ലൈറ്റിൽ ഇതിൽ ഒരു സെൻറ്റർ ബോക്സിനകത്ത് ഒരു ലൈറ്റ് മാത്രമേ ശരിക്കും ലൈറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം വരുന്നത് ഇതിൻ്റെ റിഫ്ലാക്ഷൻ പോലെ വരുന്നത്. ഒരു 300 ലൈറ്റിൻ്റെ റിഫ്ലാക്ഷൻ പോലെ വരുമ്പോഴാണ് എന്താ വരുന്നത്, ഇതൊരു ആർട്ട് വർക്കാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, സാധാരണ നമ്മൾ ലൈറ്റ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ലൈറ്റിലേക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു ലൈറ്റ് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് നമ്മുടെ കണ്ണിന് അനുകൂലമല്ല, കാരണം കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. ഇവൻ ഫോൺ, ലാപ്പ്, പിന്നെ ഏത് ലൈറ്റ് എടുത്ത് നോക്കിയാലോ, ഇപ്പം മെഴുകുതിരി വെട്ടം പോലും, മെഴുകുതിരി വെട്ടം പോലും നോക്കുമ്പോൾ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ വരും. പക്ഷേ ഈ ലൈറ്റ് ചെറിയൊരു ഇത്, അത് നോർമലി ഉള്ള ലൈറ്റിൻ്റെ സ്വഭാവം എന്നുള്ളത് എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല, പക്ഷേ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ലൈറ്റിൽ നിന്ന് ഒരു 300 ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ണിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും കാണുന്നത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്.
തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ തിയേറ്ററിനകത്ത് കയറുമ്പോൾ നല്ല ഇരുട്ടുണ്ടാവും. നല്ല ഇരുട്ടിനകത്ത് നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു പ്രൊജക്ടർ അല്ലെങ്കിൽ അത് ഒരു സിനിമ കാണിക്കുന്നത് പോലെ നല്ലൊരു ഇരുട്ടുള്ള ഏരിയയിൽ വെച്ചിട്ട് ലൈറ്റ് കാണുമ്പോഴാണ് നമുക്ക് അത് ലൈറ്റ് ശരിയായ എക്സ്പീരിയൻസ് ആകുന്നത്. അതായത് ഇരുട്ടും വെളിച്ചവും ബാലൻസ് ചെയ്തിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ പാലക്കയം തട്ടിൻ്റെ ഇതുവരെ കാണാത്തൊരു ഭാഗം, പാലക്കയം തട്ട് ഇതുവരെ യൂസ് ചെയ്യാത്തൊരു വേറെ തന്നെ ഒരു ഏരിയ, ആ ഏരിയയാണ് ഈ ഏരിയയാണ് ഈ കാണുന്ന ഏരിയ, ഈ കാണുന്ന കമ്പിളി അങ്ങനത്തെ ഓളുണ്ട് അല്ലേ, അങ്ങ് വരെയുണ്ട്. അപ്പം ഇത്രയും ഏരിയയിൽ നമ്മൾ ഈ സാധനം നല്ല ഇരുട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വെളിച്ചങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ള വലിയ വലിയ വെളിച്ചങ്ങളോ അല്ലെങ്കിൽ ചെറിയ വെളിച്ചങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ടോർച്ച് ലൈറ്റ് മറ്റുള്ള ലൈറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിലോ ഡിസ്റ്റർബൻസ് ആക്കാത്ത രീതിയിലുള്ള ഒരു ഏരിയ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായി ചെയ്ത ഒരു പാത്വേ ആണിത്, ഏകദേശം 1 കിലോമീറ്ററോളം പാത്വേ ഉണ്ട്. ഈ 1 കിലോമീറ്റർ പാത്വേയിലൂടെ നമ്മൾ നല്ല ഇരുട്ടാകുമ്പോൾ ഏകദേശം പറയുന്നത് 7 മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും, പക്ഷേ 7 മണിക്കല്ല ഒരു 8 മണിയാവും നല്ല രീതിയിലേക്ക് ഇത് കത്തി വരാൻ. ഈ 8 മണിയാകുമ്പോഴേക്ക് ഈ പാതയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഫീൽഡ് ഓഫ് ലൈറ്റ് എക്സ്പീരിയൻസ് കിട്ടും. നിലവിൽ ഫീൽഡ് ഓഫ് ലൈറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ USAയിൽ പോകണം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ള ഇന്ത്യയിലുള്ള ആരൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാലക്കയം തട്ടാണ് ഇതുള്ളത്. ഇവിടെ ഇവൻ ദുബായ് എക്സ്പോയിൽ പോകാത്ത പോലും ഫീൽഡ് ഓഫ് ലൈറ്റിന്റെ കോൺസെപ്റ്റ് ഒന്നും ഇതുവരെ. അപ്പൊ പാലക്കയം തട്ട് വന്നാല് അങ്ങനത്തെ ഒരു മാജിക് കാണാല്ലേ, അങ്ങനെ പറയാം, അങ്ങനെ പറയാം. അത് വേണ്ട രീതിയിൽ, അതായത് നമ്മൾ കാണേണ്ട രീതിയിൽ അത് കണ്ടതിനാൽ തികച്ചും വലിയൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വിധത്തിലുള്ള വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ലൈറ്റ് ആയിരിക്കും ഇതുണ്ടാവുക. ഈ പറഞ്ഞിരിക്കുന്ന പാത ഉണ്ടല്ലോ, ഇതിനായി ചെയ്തിരിക്കുന്ന ഈ റൂട്ടിലൂട്ട് നടന്നു പോയാലാണ് ആ യാത്ര സമയത്ത്, അതായത് 8 മണി, 7 മണിയല്ല 7 മണിക്ക് ഓൺ ചെയ്യും, പക്ഷെ ഒരു 8 മണിക്ക് കറക്റ്റ് ആ ടൈമിലൂടെ നടന്നു വന്നതിനാൽ നിങ്ങൾക്ക് അത് തീർച്ചയായും ഇഷ്ടപ്പെടും. അതെ അല്ലേ. അപ്പൊ ഇപ്പം നൈറ്റ് നല്ല ആൾക്കാരുണ്ട്, ട്രെൻഡ് പൊതുവെ പാലക്കയം തട്ടില് ആദ്യം ഒരു 3 മണിക്ക് ശേഷം ആൾക്കാർ വരത്തിണ്ടായിരുന്നു. ഇപ്പൊ 3 മണിക്ക് ശേഷം ഉള്ള ആള് മാറിയിട്ട് ഒരു 4-5 മണിയിലേക്ക് അത് മാത്രല്ല, നമ്മളിപ്പം ലൈറ്റ് വെച്ചതിന് ശേഷം 12 മണി വരെ ഓപ്പൺ ആണ്. 10 മണി വരെ എൻട്രി കൊടുക്കുന്നുള്ളൂ, 12 മണി വരെ ഓപ്പൺ ആണ്. കാരണം നൈറ്റ് ആണ് ലൈറ്റിന് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി നമ്മൾ 5 മണിക്ക് ഓപ്പൺ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഒരു ബാലൻസ് ചെയ്ത ആൾക്കാർ വരുന്നല്ലേ, രണ്ടും കിട്ടും. നമുക്ക് നടന്നിട്ടൊന്ന് കണ്ടാലോ, നമുക്ക് ആദ്യം വേണമെങ്കിൽ വ്യൂ കണ്ടിട്ട് പോകും. വേറൊരു കാര്യം കൂടി ഉണ്ട്, പാലക്കയം തട്ടിന്റെ ഈ ലൈറ്റ് വെക്കുമ്പോൾ പാലക്കയം തട്ടിന്റെ ഒരു ട്രേഡ് മാർക്ക് എന്നുള്ളത് വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് എന്ന ഏരിയയിൽ ഡിസ്റ്റർബൻസ് ആക്കാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വ്യൂ പോയിന്റ് നിലവിൽ അങ്ങനെ തന്നെ ഉണ്ട്, വ്യൂ പോയിന്റ് ആൾക്കാർ നോർമലി യൂസ് ചെയ്ത ഏരിയകളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത ഭാഗമാണ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആയിരുന്നു. ബ്ലാക്ക് നെറ്റിന്റെ കാര്യം എന്താ വെച്ചാൽ, ബ്ലാക്ക് നെറ്റ് എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടണം. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒരു മറ്റുള്ള ലൈറ്റുകൾ, മറ്റുള്ള ഡിസ്റ്റർബൻസ് ആവുന്ന ലൈറ്റുകളുടെ ഒന്ന് മറക്കാൻ വേണ്ടി പറ്റണം. മൊബൈൽ ലൈറ്റും ഫ്ലോർ ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തുടക്കകാലത്ത് ഇത് ഫീൽഡ് ഓഫ് ലൈറ്റ് വെച്ച ആദ്യത്തെ മാസം എന്താ പറ്റുന്ന വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് ഇത് കറക്റ്റ് കാണുന്നില്ല, മീൻസ് നമുക്ക് ലൈറ്റ് ഇല്ല, ലൈറ്റ് വെട്ടം കാണുന്നില്ല എന്നൊരു പരാതി വന്നു. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ തിയേറ്ററിനകത്ത് കയറിയിട്ട് ലൈറ്റ് ഓൺ ചെയ്താൽ എന്താവില്ല, അതേപോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി താൽക്കാലികമായി ചെയ്തിരിക്കുന്ന ഒരു നെറ്റ് മാത്രമാണ് ഇതൊരിക്കലും. പെർമനന്റ് കൺസ്ട്രക്ഷനോ ഒന്നുമല്ല ഇത്, പരിസ്ഥിതിക്ക് പ്രശ്നമാക്കുന്ന ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇതിനെല്ലാം ആൻഡ്രയിൽ ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഒരു ചെറിയൊരു കുഴിയാക്കിയിട്ട് അതിലേക്ക് കുത്തിവെച്ച മാത്രമാണ്. ഇന്ന് നമുക്ക് കഴിച്ച് മാറ്റണമെങ്കിൽ ഇന്ന് കഴിച്ച് മാറ്റാം. ഈ ഫീൽഡ് ഓഫ് ലൈറ്റ് മൊത്തം ഫീൽഡ് ഓഫ് ലൈറ്റിന്റെ 60,000 ലൈറ്റും ഈ ആൻഡ്രയിലും എല്ലാം 60,000 ലൈറ്റ് ഉണ്ടല്ലോ, 60,000. അപ്പോൾ അത് മൊത്തം നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഊരി മാറ്റിയാൽ ഈ പാറ എങ്ങനെയാണോ നിലവിലുണ്ടായത് അതേപോലെ പഴയ സ്ഥിതിയിലൊക്കെ ഉണ്ടാവും. അതാണ് ഈ സസ്റ്റൈനബിൾ കോൺസെപ്റ്റ്. സസ്റ്റൈനബിൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ ഇന്നത്തെ തലമുറ യൂസ് ചെയ്യണം, നാളത്തെ തലമുറക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ തലമുറ യൂസ് ചെയ്യണം, ഇന്നത്തെ തലമുറ യൂസ് ചെയ്യാത്ത വെറുതെ വെച്ചാൽ അതെന്തല്ല, സസ്റ്റൈനബിൾ ആണെന്നില്ല. നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യണം, നാളത്തേക്ക് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു ഇക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി പിന്നെ ബാക്കിയുള്ള ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. നമ്മൾ കാറ്റിങ്ങനെ കയറി കയറി വരാട്ടാ, ഇങ്ങനെ വരുമ്പോഴുള്ള വ്യൂ ഉണ്ടോ. പിന്നെ ഫോട്ടോ പോയിന്റ് ഞങ്ങളങ്ങനെ കുറച്ച് ടോപ്പിലെത്തിയട്ടാ. നല്ല ബ്ലൂ ആട്ടോ അങ്ങോട്ടേക്ക്, നല്ല രസമുള്ള മൂഡാണ് ഇടുന്നത് അങ്ങോട്ടേക്കട്ടോ. പിന്നെ മുകളിൽ ടെൻറ്റ്, ഈ ടെൻറ്റ് തന്നെ അല്ലേ ഇവനെ, ടെൻറ്റ് അല്ലേ.
മുകളില് ടെന്റ് ഉണ്ടല്ലോ, അപ്പോൾ ഫാമിലി കപ്പിള് അങ്ങനെ ആയിട്ട് വന്നിട്ട് താമസിക്കാം അല്ലേ? ഫാമിലി തന്നെയാണ് കൂടുതൽ കൂടുതൽ വരുന്നല്ലേ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ട് വീട്ടുകാരും വരാറുണ്ട്. അതെയാ? അതായത് ഈ ടെന്റിന്റെ പ്രത്യേകിച്ച് ടെന്റ് സാധാരണ വ്യത്യസ്തമായി നമ്മൾ ടോപ്പ് പോയിന്റ് തന്നെ ചെയ്തിരിക്കുന്നത്. ടോപ്പ് പോയിന്റ് സാധാരണ നമ്മൾ എവിടെയെങ്കിലും താഴെ എവിടെയും ടെന്റ് ചെയ്തിട്ട് അവിടെ ട്രക്ക് ചെയ്തിട്ട് ഒരു വ്യൂ പോയിന്റിലേക്ക് വരണം. ഇവിടെ നമ്മൾ ടെന്റ് ചെയ്തിരിക്കുന്നത് വ്യൂ പോയിന്റ് തന്നെയാണ്. വ്യൂ പോയിന്റ് നിന്ന് മോർണിംഗ് ഓക്കെ ഓക്കെ അങ്ങനെ കിട്ടും അല്ലേ. ഇവിടെ അവിടെ പോകാൻ ബഹവ് ഒന്ന് കാണിക്കാം നമുക്ക്. നമുക്ക് ഇതുവഴി കയറാം, ഏതായാലും ടെന്റ് ഒന്ന് കാണണം. ആ ടെന്റ് ഇതാ, അവിടെ ഒക്കെ ഉണ്ടല്ലേ, ബാക്ക് ബാക്ക് സൈഡ് ഒക്കെ ഉണ്ടല്ലോ. ആറെണ്ണ ഉള്ളത്. ആ കോവിഡിന് ശേഷം ഒന്ന് താൽക്കാലികമായിട്ട് റെനോവേറ്റ് ചെയ്ത് വെച്ചതാണ്. ആ കയറാൻ കഴിയാ, നമുക്ക് കയറാല്ലോ. നമുക്ക് ഇതൊരു ടെന്റ് വേണം കേട്ടോ. അയ്യോ അടിപൊളി സെറ്റപ്പാട്ടോ, നല്ല സൗകര്യം ഉണ്ടല്ലേ. ആ അത് തന്നെ. അങ്ങനെ ആറ് ടെന്റാ ഉള്ളത്. സേഫ്റ്റിയാണ്, കംപ്ലീറ്റ് ടെന്റ്. ആ ഇവിടെ തന്നെ സെക്യൂരിറ്റി ഉണ്ടോ അല്ലേ നൈറ്റ്? ആ ബോസ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതിന്? 2000 രൂപയാണ് നമ്മൾ റേറ്റ് ചാർജ് ചെയ്യുന്നത്. ഒരു ഫാമിലി, ഒരു ഇതിലിപ്പോൾ ഒരു ഫാമിലി ബാച്ചിലേഴ്സ് ആണ്, രണ്ട് പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അത് എല്ലാവരും കസ്റ്റമർ കൊണ്ടുവരും, ഡിന്നർ കൊണ്ടുവരണം അല്ലേ. 2000 രൂപ ഒരു നൈറ്റ് അല്ലേ? നൈറ്റ് വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 10 വരെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ചെയ്യാമല്ലേ. ആ ഓക്കെ ഓക്കെ. രാവിലെ 10 വരെ. 10 വരെ? 10 വരെ അല്ലേ. ഓക്കെ. അധികമോട്ട് കൊണ്ടുപോകാതെ ഇവിടെ നമുക്ക് എയർപോർട്ടിലും കാണുമല്ലേ. പക്ഷെ ഇപ്പം കോട കുറച്ച് മഞ്ഞ് ഇറങ്ങിയിട്ടാണ് തോന്നുന്നു. ആ നമുക്ക് അവിടെ നിന്ന് ഏതെല്ലാം തിരിച്ചു വരുമ്പോൾ കാണാം അല്ലേ. ലൈറ്റ് ഉണ്ടാവുമല്ലോ അങ്ങ് അവിടെ എവിടെയോ. എയർപോർട്ട് ലൈറ്റ് ഓൺ ആക്കിയാൽ നമുക്ക് കാണാം, കാണാൻ പറ്റുമല്ലേ. നമുക്ക് മുകളിലേക്ക് പോവാം. വരുന്നോ? ആ സെറ്റപ്പ് ഉണ്ടല്ലേ. കാറ്റുള്ളതുണ്ട്, നമ്മുടെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ബ്ലോവർ കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കാം. ആ ഓക്കെ. അടിപൊളി വ്യൂ കേട്ടോ. ഇത് ലൈറ്റ് വരുമ്പോ നല്ല മുഞ്ചാവും അല്ലേ. ഞായറാഴ്ച നല്ല ആളായിരിക്കും അല്ലേ. അല്ലേ ഞായറാഴ്ച നല്ല ആളുണ്ടാവും. ഇന്നലെ വരാൻ പ്ലാൻ ഇട്ടതോ? നല്ല തണുപ്പിന് കിട്ടിലാൻ ചൂട് ചായ. ഇങ്ങനെ നടക്കാട്ടാ, ലൈറ്റൊക്കെ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ടേബിള് സംഭവട്ടോ, എത്ര ലൈറ്റ്? 60,000 ലൈറ്റ് അല്ലേ. ഒന്ന് താഴോട്ട് പോയാല് ഇപ്പൊ ഇതിലോട്ട് ഒരു പൂച്ച നടന്നു, ഈ പൂച്ച നടന്ന ഇത് ചെറുതായിട്ട് ഒന്ന് താഴ്ത്തും. താഴോട്ട് പോയാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തെളിഞ്ഞ് കാണൂല. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടോ?
ഇങ്ങനെ അങ്ങ് കാണുന്നത് വന്നോണ്ട് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ വയറുണ്ട്. ഇപ്പൊ എന്തല്ല വയറ് കുറച്ച് താഴെയുള്ളത്. അപ്പൊ ശരിക്കും നമ്മളൊരു ഉൾക്കാടുകളിൽ പോയിട്ട് മിന്നാമിന്നിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എങ്ങനെയാണോ മിന്നാമിന്നെ കൂട്ടം. ഇപ്പോ യെല്ലോ ഇത് കൊടുത്തല്ലേ, യെല്ലോ മാത്രം ഉള്ളി യെല്ലോ കളർ മാത്രം. കുറച്ചും കൂടെ ഇതാണ് ഡാർക്ക് ഏരിയ അല്ലേ. ഏഴുമണി സമയത്ത് വന്നാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് അടിപൊളിയായി കാണാൻ പറ്റില്ലേ. നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ചും കൂടെ, കുറച്ചും കൂടെ ഡാർക്ക് ആയി കഴിഞ്ഞാൽ അല്ല കുറച്ചും കൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ റിമോട്ട് ഉണ്ടല്ലേ, റിമോട്ട് ഉണ്ട്, റിമോട്ട് ഉണ്ട്. റിമോട്ട് ഇപ്പം ഏതായാലും കാണിച്ചു തരാൻ പറ്റില്ല, കുറച്ച് ഇരുട്ടാണ്. റിമോട്ടിൽ നമുക്ക് ഇതിന്റെ ചാനൽ മാറ്റാൻ പറ്റുമല്ലോ, എങ്ങനെ മോഡൽ മാറ്റാം. ഇപ്പോൾ സ്റ്റില്ല സ്ലോ ഇതായി അല്ലേ. സ്ലോ മോഡ് നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ അവതാർ സിനിമയിലുള്ള ഒരു ഫ്രെക്റ്റാണ് അതാണ്. ടോണൊക്കെ ഇങ്ങനെ മാറ്റിക്കോ മാറ്റിയെടുക്കാം അല്ലേ. പിന്നെ ഇപ്പം കുറച്ച് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ ഈ റിമോട്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഈ ഏരിയയിൽ മാത്രമാണോ മാറുന്നത്? എത്രത്തോളം ഈ റിമോട്ട് നമ്മൾ എത്രത്തോളം പോകുന്നുണ്ടോ, എത്രത്തോളം ഏരിയയിൽ കിട്ടുന്നോ അത്രത്തോളം കവർ ചെയ്യും. അത് വലിയൊരു പ്രശ്നമില്ലാത്ത ഒരു ഇൻഫ്രാറെഡിൽ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം പോകും. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഈ ലൈറ്റ് നിങ്ങൾ എത്ര നേരം നോക്കി നിന്നാലും നിങ്ങൾക്ക് കണ്ണിനൊരു ഡിസ്റ്റർബൻസ് ആവുന്നില്ല. അതാണ് കാരണം ഒരു അങ്ങനത്തെ ഒരു ലൈറ്റ് ആട്ടിയത്, അങ്ങനെ ഒരു ഇതിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. സംഭവം നമ്മൾ വരുമ്പോ ഈ അടിയിലുള്ള ഈ ലൈറ്റ് ഈ വയറ് കാണുന്നില്ല, ഈ ഫൈബർ ശ്രദ്ധിക്കൂല കാരണം അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കൂല. അതാണ് അതിന്റെ ടെക്നിക്ക്. അതാണ് ശരിക്കും അതിന്റെ ഒരു മിഡിൽ നിന്നൊരു ലൈറ്റ് ഉണ്ട്, കാണുന്നുണ്ട് ആ ബോക്സ്. ആ ബോക്സിനകത്താണ് അത് വരുന്നത്. ഇനിയിപ്പോ ഇതേ ഇവിടെ പ്രശ്നം പറയാം, ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവുമ്പോ എല്ലാം പോകും. ഞാനിപ്പം ഇപ്പൊ കാണിക്കുന്ന ഇതുണ്ട്, അവിടെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. പല പല കളറിലേക്ക് ഇങ്ങനെ പോവാണ് അതായത് വലിയ ലൈറ്റുകളൊക്കെ കുറച്ചുകൊണ്ട് ഫ്ലോർ ലൈറ്റ്, അതായത് ഫീൽഡ് ഓഫ് ലൈറ്റ് ഡിസ്റ്റർബൻസ് ആക്കുന്ന എല്ലാ ലൈറ്റുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ഫ്ലോർ ലൈറ്റ്. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞുതരാം, ഇതിവിടെ ഇവിടെ എവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കണ്ട ഈ പൈപ്പ് അല്ലേ, ഈ പൈപ്പൊക്കെ ജസ്റ്റ് ഇവിടെ നമ്മൾ കുഴിച്ചിടുന്നില്ലേ, അങ്ങനെ പറയാം അല്ലേ. നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ കുഴിച്ചിടൽ. കണ്ട അടിയിൽ എവിടെയും കോൺക്രീറ്റ് ഒന്നുമില്ല, ഒരു സിമെന്റിനെ കൊണ്ടുള്ള ഒരു പരിപാടിയേ ഇല്ല. കണ്ടോ ജസ്റ്റ് ഇതാ കുഴിച്ചിട്ട്, ഇത് ഇവിടെ മാത്രമല്ല കംപ്ലീറ്റ് അവിടെ അങ്ങനെ അല്ലേ. ഈ സംഭവം ഉണ്ടാവല്ലോ, ഈ കാലിന് ഈ കാലിന് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്രോസിൽ പട്ട വെച്ചു, ഇത് മണ്ണിലേക്ക് അടിച്ച് കയറ്റിയപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. അത്ര സ്ട്രോങ് ഉള്ളു, ഒരുപാട് വലിയ സ്ട്രോങ് ഇല്ല ഇതുള്ളത്. സംഭവം കംപ്ലീറ്റ് ഇരട്ടാട്ടോ, ലൈറ്റ് ഇല്ലെങ്കിലേ നമുക്കിത് കാണാൻ പറ്റൂ, അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ, തീം ഉദ്ദേശിക്കുന്നത് ആർട്ട് ടെക്നോളജി നേച്ചർ. ആർട്ട് ഉണ്ട് ഇതിൽ, ടെക്നോളജി ഉണ്ട്, നേച്ചർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫീൽഡ് ഓഫ് ലൈറ്റ് എന്നാണ്, പകൽ സമയത്ത് പുൽമേടുകൾ എങ്ങനെ കാണുന്നു അതേപോലെ രാത്രി സമയത്ത് ലൈറ്റിന്റെ പാഠം. ഈ ഒരുപാട് ലൈറ്റുകൾ കാണുന്നു, ആ ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റ് കാണാം, ചെറിയൊരു ഇടം കാറ്റ് വരുമ്പോൾ ഇത് ലൈറ്റ് ഇങ്ങനെ ആടുന്ന കാണാം ചെറുതായിട്ട്. ഈ ഒരു ഫീലിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പകൽ സമയത്ത് പുൽമേടുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പോലെ രാത്രി സമയത്ത് ലൈറ്റിന്റെ പാഠം. പിന്നെ വേറൊരു തീമായിട്ട് പറയുന്നത് മിന്നാമിന്നി കൂട്ടാണ്. ചില ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിന്നാമിന്നി കൂട്ടത്തിന് കാണുന്ന അതേ ഫീല് വരും. ഏഴുമണി ലൈറ്റ് ഉള്ളു, ഇപ്പൊ എട്ട് മണിയാകുമ്പോഴേക്കും എന്തോ നല്ല ഡാർക്ക് ആകുമ്പോ നല്ല ലൈറ്റ് കിട്ടും അല്ലേ. അതെ, നിങ്ങൾ ഇതിന് മുന്നേ പാലക്കാട് വന്നപ്പം ഇങ്ങനെ ഒരു ഏരിയ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഈ പാത്വേയും ഇതെല്ലാം ചെയ്തത് ഈ ലോക്ക്ഡൌണിന് ശേഷം ഇപ്പം ചെയ്തല്ലേ, ഫീൽഡ് ഓഫ് ലൈറ്റിന് വേണ്ടി മാത്രമായിട്ട് ചെയ്ത സംഭവമല്ലേ. ഇത്ര ഈ ഏരിയ ശരിക്കും പറഞ്ഞാല് ഇതുവരെ പാലക്കാട്ടിന്റെ ആൾക്ക് വന്ന ആൾക്കാർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ്. ബാക്ക് സൈഡ് എന്ന് പറയാം, ബാക്ക് സൈഡും അല്ല ശരിക്കും കാട് പോലെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയും നമ്മൾ ഈ പരിധി ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടത്തേക്കും ആൾക്കാർ വരുന്നത്.
എനിക്ക് ഓർമ്മയുണ്ട് ഈ ഏരിയ ഇവിടെ ശരിക്കും പുല്ല് എന്ന് പറഞ്ഞിട്ടുള്ള പുല്ലുണ്ട് ഇപ്പൊ രാത്രിയാണ്ട് തിരിയാണ്ടാ ആ ഓക്കെ ഇപ്പൊ ആ ഒരു വഴിയാക്കി അല്ലേ ഒരു റോഡ് പോലെ ആക്കി ആ പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എത്ര ദിവസം ഒരു ആറു മാസത്തിന് ഇടയിൽ എല്ലാരും ഒരു ആറു മാസം ഇല്ല സ്ഥിരമായിട്ട് എന്തായാലും ഒരു 30 ആൾക്കാര് ആറു മാസം ഉണ്ട് നമ്മളങ്ങനെ തിരിച്ച് താഴെ എത്തിയാട്ട ഇതാണ് സെക്യൂരിറ്റി ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെ സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ട് അവിടെ ലാൻഡ് ഫോൺ ഉണ്ട് ഓരോ സ്ഥലത്തും ഇപ്പൊ നടക്കുന്ന സംഭവം കാണാൻ പറ്റും ലൈവ് അല്ല കംപ്ലീറ്റ് ഓടി അടക്കം കിട്ടും അല്ലേ അത് കാറ്റിന്റെ സൗണ്ട് എന്താ ശരിക്കും വരുന്ന ആള് നടക്കുന്നല്ലേ ആ ആള് നടക്കുന്ന സൗണ്ട് വരെ കാറ്റിന്റെ സൗണ്ട് മാത്രം അപ്പൊ നമ്മള് സംസാരിച്ചൊക്കെ കംപ്ലീറ്റ് കോപ്പിയാണ് കംപ്ലീറ്റ് കോപ്പിയാണ് അങ്ങനെ താലെത്തിയട്ടാ നമ്മള് പാർക്കിങ്ങിലെത്തി അപ്പൊ കണ്ടില്ലേ ഇതാ സംഭവം സംഭവം വെച്ചാല് നൈറ്റിൽ എത്രത്തോളം നമുക്ക് ഇരുട്ടാവുന്നു ബ്ലാക്ക് ആവുന്നു അത്രത്തോളം നമ്മൾ ലൈറ്റിന് നല്ല പ്രകാശം ഉണ്ടാവും അത്രത്തോളം നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും മൊബൈലിൽ ഫ്ലാഷ് വരെ നമുക്ക് അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഡയറക്റ്റ് നമ്മളെ കണ്ണുകൊണ്ട് കാണണം എന്നാൽ അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഇടത്ത് തണുപ്പാണ് അത് പറയണ്ടല്ലോ നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും രക്ഷയില്ലാത്ത തണുപ്പ് നല്ല കാറ്റടിക്കും തണുത്ത കാറ്റ് പൊളി അപ്പോൾ പിന്നെ ടൈം നിങ്ങൾ വരുന്ന ടൈം നോർമലി രാവിലെ വരുന്നവരുണ്ടാവും പിന്നെ മെയിനായിട്ട് ആൾക്കാർ വൈകിട്ടാണ് വരുന്നത് എന്നിട്ട് സന്ധ്യയാകുമ്പോൾ ഒരു 6 മണി 6:30 ഒക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോക്കല്ലേ ശരിക്കും രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ ഇപ്പോൾ ഒരു 12 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞട്ടോ രാത്രി 12 മണി വരെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ പിന്നെ അതുകൂടാണ്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് കപ്പിളായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ ഏറ്റവും ടോപ്പിലുള്ള ടെൻറ്റ് മലൻ്റെ ഏറ്റവും മുകളിൽ അപ്പോൾ രാവിലെ നമുക്ക് സൺറൈസ് കാണാം അതുപോലെ അതിൻ്റെ ടൈം അങ്ങനെ തന്നെ വൈകിട്ട് മുതൽ രാവിലെ 10 മണി വരെ 10:30 വരെയാണ് അപ്പോൾ വൈകിട്ട് സൺസെറ്റ് കാണാം അതുപോലെ രാവിലെ സൺറൈസ് കാണാം പുളി അപ്പോൾ ഞാൻ വേറെ ദിവസം ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ഇൻഷാല്ലാഹ് അപ്പോൾ ഇനി വീഡിയോ ഇവിടുത്തെ വീഡിയോ വീണ്ടും വരും ഓക്കെ അപ്പോൾ ഇവിടെ വേണ്ട പേട്ടാ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ഓക്കെ അപ്പോൾ ഇഷ്ടമില്ലേ ലൈക്ക് ചെയ്യണേ ഓക്കെ പിന്നെ നിങ്ങളെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഓർന്നില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് എടുക്കണം നേരെ നാട്ടിലേക്ക് ഓക്കെ ബൈ ബൈ